പറ്റി വയറുവേദന. പെട്ടെന്നൊരു വയറുവേദന വരാൻ കാരണം എന്താണ്? ഈ മാസം നേരത്തെയാന്നല്ല, എത്ര ദിവസം നേരത്തെയാണ്? ഇത് തീർന്ന വാങ്ങിച്ചു വെക്കാനും മറന്നുപോയല്ല, എന്താ ചെയ്യുക? പൈസ ഉണ്ടാ ദൈവമേ, പൈസ ഉള്ള കയ്യില് ഏട്ടനാണെങ്കിൽ പോവുകയും ചെയ്ത്. ഹലോ ഹലോ, ഏട്ട തിരക്കില? ഏട്ട ഒരു കാര്യം പറ. ചേച്ചി വിസ്പർ ഉണ്ടാ? പൈസ വയ്യത്തരേ, ഏട്ടൻ വന്നിട്ട് ഇതൊന്ന് പൊതിഞ്ഞന്ന്. ശരി, പൈസ വയ്യത്തരാം കേട്ടാ. പൈസ രാവിലെ വരെ ഗൂഗിൾ പേയില് പൈസ ഇല്ലാത്തോണ്ടാ ഞാൻ റീചാർജ് ചെയ്ത്. ഞാൻ വിളിച്ചോളൂ സാർ. അല്ലേ, എടു നീ എന്റെ പേഴ്സിന്ന് പൈസ എടുത്തിട്ടുണ്ടായിരുന്നാ? ഇന്ന് രാവിലെ അതിന് പൈസ ഉണ്ടായിരുന്നുള്ള ഞാൻ പൈസ എത്തിച്ചേരാട്ടോ. എന്നറിയില്ലേ ഷോപ്പിൽ തന്നെ എടുത്ത്. ശരി, പൈസ എടുക്കാൻ വിട്ടുപോയതാണേ. ശരി ശരി.
ഈ പേഴ്സിൽ നിന്ന് ആരാ പൈസ എടുത്തത്? ഞാനെടുത്ത്. 2000-3000 രൂപ പേഴ്സ് ഉണ്ടായിരുന്നു. അത്രയും വലിയ ആവശ്യം നിനക്ക് എന്താ ഉള്ളത്? 1 രൂപ പോലും ആ പേഴ്സിൽ ഇല്ലല്ലോ. എനിക്ക് ആവശ്യം ഉണ്ടായി, അതുകൊണ്ട് ഞാൻ എടുത്ത്. ഇത്രയും വലിയ ആവശ്യം എന്താ നിനക്ക് ഈ പേഴ്സിൽ നിന്ന് പൈസ എടുക്കാനായിട്ട്? എനിക്ക് ആവശ്യം ഉണ്ടായി, അതുകൊണ്ട്. എന്താ ആവശ്യം നിനക്ക്? നിന്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ നടത്തി തരുന്നില്ല ഇവിടെ. ഇവിടെ നിനക്ക് എന്താ ഇത്രയും വലിയ ആവശ്യം വന്നത്? ഇവിടെ എന്താ നിനക്ക് ഒരു കുറവുള്ളത്? ഇന്ന് ഞാൻ എത്ര നാണം കെട്ടും നിനക്ക് അറിയാമോ? പൈസ ഇല്ലാണ്ട് ഒരു മൊബൈൽ റീചാർജ് ചെയ്യാൻ വേണ്ടി കയറിയിട്ട് അവിടെ കൊടുക്കാനുള്ള പൈസ പോലും എനിക്കുണ്ടായിരുന്നില്ല. എന്തിനൊരു ചായ പിടിക്കാൻ വേണ്ടി പോലും നിനക്ക് അറിയാലോ എന്റെ അക്കൗണ്ടിൽ പൈസ ഇല്ലാന്ന്. വീടിന്റെ EMI പിടിച്ചു കഴിഞ്ഞിട്ട് അത് അറിഞ്ഞുകൊണ്ട് പിന്നെ നീതി നീ പൈസ എടുക്കേണ്ട കാര്യം എന്തോ ഉള്ളത്? മനഃപൂർവ്വം എന്നെ നാണം കെടുത്താൻ വേണ്ടിട്ടല്ലേ ഇപ്പോ. എന്തിന്റെ കുറവാണ് നിനക്ക് ഇവിടെ ഇപ്പൊ ഉള്ളത്? നിനക്ക് ഇതിനും വേണ്ടി പൈസ എന്തിനാണ്? എന്താ വലിയ ആവശ്യം ഉണ്ടായത് നിനക്കിപ്പോ? അത് പറഞ്ഞു, നിന്റെ ഇത്രയും വലിയ ആവശ്യം എന്താണ്? ഈ 2000-3000 ആവശ്യം എന്താ നിനക്ക് ഉണ്ടായത്? ഞാനിന്ന് രാവിലെ അങ്ങോട്ട് പോയപ്പോഴേക്കും എന്റെ പേഴ്സിൽ ഇത്രയും പൈസ എടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യം എന്താ നിനക്ക് ഉണ്ടായത്? അതെനിക്ക് അറിയണം. അത് അറിഞ്ഞിട്ട് നീ ഇവിടെ നിന്നാ മതി. പറഞ്ഞാ ഇല്ല, കഴിഞ്ഞിട്ടില്ലേ കുറച്ച് ചെയ്യാനുള്ളത്. പറയാനല്ല, ഇനി എനിക്ക് കുറച്ച് പറയാനുണ്ട്, അതും കൂടി ഞാൻ പറയട്ടെ. കേക്കുവാ, നിനക്ക് എന്തിനാണ് ഇത്ര പെടുത്ത് പറയാനുള്ള? വീട്ടിൽ കഞ്ഞിയും കറിയും വെക്കുന്നതാ. ഇന്ന് ഒരു ദിവസമായിട്ട് എന്റെ കയ്യിൽ പൈസ ഇല്ലാതിരുന്നപ്പോ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലേ, നല്ല വിഷമം ഉണ്ടായല്ലേ. ആ വിഷമല്ലേ ഇവിടെ തീർത്തത്? അതിനുവേണ്ടി മനഃപൂർവ്വം തന്നെയാണ് ഞാൻ ഈ പൈസ എല്ലാം അടിച്ചു മാറ്റിയത്. അതെ, എന്തേ മറ്റുള്ളവരെ മുന്നിൽ സാധനം വാങ്ങിയിട്ട് പൈസ നാളെ തരാന്ന് പറയുമ്പോള്ള ആ ഒരു വിഷമില്ലേ, അത് ഏട്ടനും അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് ചെയ്തത്. ഏട്ടനറിയുവാ, ഇന്നലെ എനിക്ക് പീരീഡ്സ് ആയിട്ടില്ലേ, ഒരു പാഡ് വാങ്ങിക്കാൻ വേണ്ടി 42 രൂപ ഉണ്ടായിരുന്നില്ല എന്റെ കയ്യില്. ഞാൻ ആ കടയിൽ കടം പറയുവാ ചെയ്തത്, അപ്പൊ ഉണ്ടായ ഒരു വിഷമില്ലേ. ഇതന്നെയാണ് ഞങ്ങൾ സ്ത്രീകളുടെ അവസ്ഥ, ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ത്രീകളുടെ അവസ്ഥ ഇതന്നെയാണ്. 365 ദിവസവും ഈ വീട്ടിൽ കിടന്ന് പണിയെടുക്കണം, എന്നാ കൂലിയോ? ഒരു 10 രൂപ ഇന്ന നിന്റെ ആവശ്യങ്ങൾക്ക് വെച്ചോ എന്ന് പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും തന്നിട്ടുണ്ടാ? പറയുമ്പോ എന്താ, വലിയ വീടുണ്ട്, കാറുണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളുണ്ട്, സ്വർണ്ണമുണ്ട്, എല്ലാം ഉണ്ട്. എന്നാ എന്റേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് എനിക്കൊരു 10 രൂപ ഉണ്ട് എന്റെ കയ്യില്? ഇണ്ടാ ഇല്ലല്ല. ഇതെല്ലാം തന്നെയാണ് നമ്മൾ സ്ത്രീകളുടെ അവസ്ഥ. ഇന്ന ഏട്ടന്റെ പൈസ, ഇതിന്റെ അകത്തുനിന്ന് 1 രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം പൈസ ഇല്ലാത്തതിന്റെ വിഷമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലേ? അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ പൈസ എടുത്തത്. 365 ദിവസവും വീട്ടിൽ കിടന്ന് പണിയെടുക്കുന്നവർ നമ്മള്, ഒരു ഒരു 10 രൂപ ഒരാവശ്യത്തിന് അതുണ്ടാവൂല. അത് തരാൻ കാണിക്കും ഒരു മനസ്സ് അതില്ല. പണിയാവോളുണ്ട്, എന്നാ കൂലിയില്ല. ഞങ്ങളേതായിട്ടുള്ള എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് ഞങ്ങൾക്ക്, അതിനു വേണ്ടിയിട്ട് എല്ലാത്തിനും ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റുക. പറയുമ്പോ എന്താ, എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട്. പൈസ ഇല്ലാതിരിക്കുമ്പോള്ള ഒരു വിഷമില്ലേ, അത് മനസ്സിലാക്കണം നിങ്ങൾ ഭർത്താക്കന്മാര്. കണ്ടറിഞ്ഞ് സ്വന്തം ഭാര്യക്കില്ലേ ഒരു 100 രൂപ കൊടുക്കാൻ കാണിക്കുന്ന ഒരു മനസ്സില്ലേ, അതാ വേണ്ടത്. അല്ലാണ്ട് കൊറേ പൈസ ഭാര്യന്റെ പേരിൽ ബാങ്ക് ബാലൻസ് ഇട്ടിട്ടോ, കൊറേ സ്ഥലം വാങ്ങിച്ചിട്ടിട്ടോ, സ്വർണം വാങ്ങിക്കൊടുത്തിട്ടോ ഒന്നും കാര്യമില്ല. ഒരു 100 രൂപ അവളെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്നാ നീ എടുത്തോ, നിന്റേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ആ മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിലേ, അതാണ് ഏറ്റവും വലിയ കാര്യം. എന്തോരം ബുദ്ധിമുട്ടീന്നറിയാം, ഞാൻ ഒരു 10 രൂപ കയ്യിലില്ലാണ്ട്